Fashion Gold Nikshepa Tattippu Kesil Mun MLA MC Kamarudine Crime Branch Sangham Chodyam Chedu Custody Lulla Jewelry MD Pukoya Tangalude Urumichirutiana MC Kamarudine Chodyam Chedada Staphanathinte Idapadukal Sambandhicha Vishadamshangalanu Anveshana Sangham Thediyathennu MC Kamarudin Paranju. This news brought to you by Iva Silks Kasaragod Kanyangad Mangalore. മൂന്ന് മണിക്കൂർ നേരമാണ് എം സി കമറുദ്ദീനെ പൂക്കോയ തങ്ങളുടെ കൂടെ ഇരുത്തി ക്രൈംബ്രാഞ്ച് DYSP എം സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത്. നാളെ പൂക്കോയ തങ്ങളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെ ജ്വല്ലറി നിക്ഷേപവും ഇടപാടുകളും സംബന്ധിച്ച വിവരങ്ങൾ ഇരുവരോടും ക്രൈംബ്രാഞ്ച് സംഘം ചോദിച്ചറിഞ്ഞു. ചെയർമാനായിരുന്ന എം സി കമറുദ്ദീനും MD പൂക്കോയ തങ്ങളും അറിയാതെ പണം ചെലവഴിക്കപ്പെടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ നവംബർ 7 കമറുദ്ദീൻ അറസ്റ്റിലായതിനു പിന്നാലെ തങ്ങൾ നാടുവിട്ടിരുന്നു. 8 മാസത്തിനു ശേഷം കഴിഞ്ഞ ബുധനാഴ്ച തങ്ങൾ കോടതിയിൽ കീഴടങ്ങിയതോടെയാണ് അന്വേഷണം വീണ്ടും ഊർജിതമായത്. കസ്റ്റഡിയിൽ വാങ്ങിയ തങ്ങൾക്കൊപ്പം കമറുദ്ദീനെ കൂടി ഇരുത്തി ചോദ്യം ചെയ്താൽ പണമിടപാടിന്റെ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSP എം സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇരുവരെയും ചോദ്യം ചെയ്തത്. സംസ്ഥാനത്തിലെ ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് അന്വേഷണ സംഘം തേടിയതെന്ന് കമറുദ്ദീൻ. അല്ല, ഒന്നുമില്ല, വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. എന്തൊക്കെ ഞാനെല്ലാം മൊഴി ഒന്നേ കൊടുത്തിരുന്നല്ലോ. പിന്നെ മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വെരിഫൈ ചെയ്യാനുണ്ടോ നോക്കി വിളിച്ചതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്നിച്ചിരുത്തിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ള സ്വത്ത് ചിലതൊക്കെ ഇവരുടെ കയ്യിലാണ് ഉള്ളത്. പിന്നെ ഒന്ന് ഈ കേസ് സംബന്ധമായിട്ടുള്ള ഇതുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കിട്ടിയാൽ നമുക്ക് കൊടുക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. GST കൊടുക്കാൻ ഇപ്പോൾ പൈസ ഇല്ല നമ്മളെ കയ്യിൽ, അതാണ് പ്രശ്നം. അവരോട് പറഞ്ഞിട്ടുണ്ട്, കോവിഡാണ്, ഷോപ്പൊക്കെ പൂട്ടിയിട്ടുണ്ട്, കുറച്ച് സമയം തരണം, ഇതൊക്കെ വിറ്റിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കണമെന്നൊക്കെ അല്ല, അതിനൊരു കാലതാമസം വേണ്ടേ. ഇനിയിപ്പോൾ അപ്പീൽ കൊടുക്കണമെന്ന് പൈസ കെട്ടി വെക്കണം, പൈസ ഇല്ല. ഇതിനിടെ നിക്ഷേപകർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അവർക്ക് പിന്തുണയുമായി PDP പ്രവർത്തകരും എത്തിയിരുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള നിരവധി പേരിൽ നിന്നും ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ പേരിൽ പിരിച്ചെടുത്ത ലക്ഷങ്ങൾ തിരിച്ചു നൽകാത്തതിനെ തുടർന്നാണ് തട്ടിപ്പിനിരയായവർ കേസ് നൽകിയത്. പിടിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റൂല. അവരായിട്ട് ഇപ്പം എല്ലാവരും ഒത്തൊരുമയോട് കൂടി ഇങ്ങനെ പിടിച്ചു എന്ന് പറയാം. ബാക്കിലെല്ലാം അവർക്ക് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ട് ഇതുവരെ പിടിച്ചിപ്പം ക്രൈംബ്രാഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ ഒരു തെളിവും പുറത്തുനിന്ന് കിട്ടിയിട്ടില്ല ഇതുവരെ ആർക്കും. സാധാരണ ഒരു പ്രതിയെ കിട്ടിയാൽ മീഡിയക്കാർക്ക് അവർക്കെല്ലാം കിട്ടലുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പം കോയാനും കമറുവിനും മാത്രം പിടിച്ചുകൊണ്ട് കാര്യമായിട്ടില്ല. ഇതിലുള്ള മുഴുവൻ ഒരു 20 ഡയറക്ടേഴ്സ് ഉണ്ട്, അവരെ കൂടി പിടിക്കണം. അവർ മാത്രമല്ല, സ്റ്റാഫിനെയും എല്ലാ സ്റ്റാഫിനെയും മൊത്തം ഇതിൽ പിടിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം ഇതിന്റെ ബാക്കിൽ ഒരുപാട് പേരുണ്ട്. ഈ പൂക്കോയ തങ്ങളെയോ അല്ലെങ്കിൽ MC കമറുദ്ദീനെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അതിന്റെ ബാക്കിൽ മിസ് അബ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ ബാക്കിയുള്ള ഡയറക്ടർമാർസിനെ എനിക്ക് അറിയില്ല. മിസ് അബിനെ പറയാൻ കാരണം, മിസ് അബാണ് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയത്. അത് ഇപ്പം അവർ ജ്വല്ലറിയിൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് തെളിവില്ല. അതുപോലെ ബാക്കിയുള്ള സ്ത്രീകളെടുത്തുനിന്ന് പല ഡയറക്ടർമാർ ക്യാഷ് വാങ്ങിയിട്ടുണ്ടാവും. അത് അതിൻ്റെതായ വ്യക്തികളിൽ എത്തിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ പിന്നെന്തു പറയില്ല, നമുക്ക് നീതി കിട്ടണം, നമ്മളെ പൈസ കിട്ടണം. പിരിച്ചെടുത്ത കോടികൾ ചെലവഴിച്ചത് സംബന്ധിച്ചാണ് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നത്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചരക്കു സേവന നികുതി വകുപ്പ് ഫാഷൻ ഗോൾഡ് അധികൃതർക്കെതിരെ ജപ്തി നടപടിയും തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN.